ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥിനികൾക്കായി നേരിട്ട് നടപ്പിലാക്കുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക്, അതായത് മുസ്ലിം, ലത്തീൻ ക്രിസ്ത്യൻ, പരിവർത്തിത ക്രിസ്ത്യൻ എന്നിവർക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുക. സംസ്ഥാന സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്ന CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്കാണ് ഇങ്ങനെ അപേക്ഷിക്കാൻ കഴിയുക. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ബിരുദത്തിന് 5000 രൂപയും ബിരുദാനന്തര ബിരുദത്തിന് 6000 രൂപയും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് 7000 രൂപയും ഹോസ്റ്റൽ സ്റ്റേറ്റ്മെന്റ് ഇനത്തിൽ 13000 രൂപയും പ്രതിവർഷം സ്കോളർഷിപ്പ് തുകയായി സർക്കാർ നൽകുന്നത്. മെറിറ്റിൽ അഡ്മിഷൻ നേടി സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു വിദ്യാർത്ഥിനിക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സ്റ്റേറ്റ്മെന്റ് ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയൂ. മുൻ വർഷങ്ങളിൽ അപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർഷത്തേക്ക് വേണ്ടിയിട്ട് പുതുതായി അപേക്ഷിക്കാം. അപേക്ഷക യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്ക് നേടിയിരിക്കണം. കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ സ്ഥാപന മേധാവി നിർദ്ദേശിക്കുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കേ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെന്റിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. BPL കുടുംബങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ www.minoritywelfare.kerala എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ വർഷം December 18 വരെയാണ്. ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. 04712000524 ഈ നമ്പറിൽ വിളിച്ചാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ, നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ ലഭിക്കുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതോടൊപ്പം ഈ ഒരു വീഡിയോ ഒരുപാട് വിദ്യാർത്ഥിനികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും